ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉപ്പിലിട്ടത് ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്ന രീതിക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ക്യാരറ്റും ബീട്രൂട്ടും കുക്കുംബറും നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ടെടുക്കാം. അപ്പോൾ അതെങ്ങനെയാ തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഉപ്പിലിട്ടത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ 4 ഗ്ലാസ് വെള്ളമൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 250 ml ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളം നല്ലതുപോലെ ഒന്ന് വെട്ടി തിളയ്ക്കണം. അതിനുശേഷം വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്ര അളവിലാണോ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് ആ ഒരു അളവിൽ വേണം വെള്ളം വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഉപ്പ് രുചി ഒരല്പം മുന്നിട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് അളവിൽ വിനാഗിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. നമ്മൾ തണുത്തതിന് ശേഷം വേണം വെജിറ്റബിൾസിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് എല്ലാം തന്നെ വെന്തതുപോലെ ആയിപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഒന്നുകിൽ നമ്മൾ നന്നായിട്ട് തണുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊന്ന് തൊടാൻ പറ്റുന്ന ഒരു പരുവത്തിനുള്ള ചൂടിൽ, ചെറിയ ചൂടിൽ വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മുടെ വെള്ളം ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ്. ഇത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കനത്തിലും അല്ല, അതുപോലെ തന്നെ ഒരുപാട് കനം കുറച്ചിട്ടും അല്ലാത്ത രീതിക്ക് വേണം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ പകുതി ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദൈ ഒരു പരുവത്തിൽ വേണം ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് ബാക്കി ക്യാരറ്റ് എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് എല്ലാം തന്നെ ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ടാണ്. ഇനി ഈ ബീട്രൂട്ടും നമുക്ക് ഒന്നുകിൽ നീളത്തിന് കട്ട് ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതുപോലെ തന്നെ ബീട്രൂട്ടും നീളത്തിലാണ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ട് ആദ്യം ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ ക്യാരറ്റൊക്കെ കട്ട് ചെയ്തതുപോലെ തന്നെ ആ ഒരു സൈസിൽ വേണം ബീട്രൂട്ടും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ബീട്രൂട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ക്യാരറ്റ് മാറ്റി വെച്ചതുപോലെ തന്നെ ആ പ്ലേറ്റിലേക്ക് ബീട്രൂട്ടും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട് എല്ലാം തന്നെ ഒന്ന് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കുക്കുംബറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കുക്കുംബറിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കഴുകി ഒന്ന് തുടച്ചെടുക്കണം. ഒന്നുകിൽ നമുക്ക് തൊലിയോട് കൂടിയിട്ട് തന്നെ കുക്കുംബർ ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുരുവൊക്കെ ഒന്ന് മാറിക്കിട്ടത്തക്ക രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ കട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് നീളത്തിന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളരിക്ക മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് ബോട്ടിലിൽ ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി നല്ലതുപോലെ ഉണക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഈ ഉപ്പിലിട്ടതൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയോ വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ബോട്ടിൽ ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. നല്ലതുപോലെ ഇന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം വെജിറ്റബിൾസൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 3 കുപ്പിയിലും ക്യാരറ്റും കുക്കുംബറും ബീട്രൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയൊരു മുളകിൻ്റെ പകുതി മാത്രമേ ഓരോന്നിലും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പകുതി മുളക് വീതം ഞാൻ 3 ലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള നെല്ലിക്ക ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ അളവിൽ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്.
നമ്മൾ ആ നെല്ലിക്ക ഉപ്പിലിടുന്ന സമയത്ത് എപ്പോഴും നെല്ലിക്ക നല്ലതുപോലെ കഴുകി നന്നായിട്ട് തുടച്ചിട്ട് വേണം ഇതൊന്ന് ഉപ്പിലിടാനായിട്ട്. അപ്പം നമ്മൾ ഉപ്പിലിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ നെല്ലിക്ക ഓരോന്നും ഉപ്പും നെരിവുമൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ നെല്ലിക്കയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്ലാസ് ബോട്ടിലൊന്ന് ആക്കി കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി ബോട്ടിലിൽ 3 പച്ചമുളകൊന്ന് 2 കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വെജിറ്റബിൾസ് നിറച്ച് വെച്ചിട്ടുള്ള ഈ ബോട്ടിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തണുത്ത് ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. ഈ ഒരു ചൂടോട് കൂടിയിട്ട് നമുക്ക് വെജിറ്റബിൾസിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓരോ ഗ്ലാസ് വെള്ളം വരത്തക്ക രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ വെജിറ്റബിൾസിലെല്ലാം തന്നെ നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് എരിവൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ വെജിറ്റബിൾസ് ഒന്ന് ഉപ്പിലിട്ട് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ. താങ്ക് യു. ബൈ.